ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഭർത്താവ് മരിച്ചു, വീട്ടിൽ വരണം മുകേഷിനോട് ഒരു സ്ത്രീ. പ്രത്യേക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകുമ്പോഴായിരുന്നു MLA മുകേഷിന് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ വന്നത്. തൻ്റെ ഭർത്താവ് മരിച്ചുവെന്നും അടിയന്തരമായി MLA എത്തണമെന്നുമായിരുന്നു ആവശ്യം. MLA ആയതുകൊണ്ട് വരില്ലെന്നും പറയാൻ കഴിയില്ല. യാത്രക്കിടയിൽ 2-3 തവണ ആ സ്ത്രീ വിളിച്ചു, ശവസംസ്കാര ചടങ്ങിന് വരണമെന്നും ആവശ്യപ്പെട്ടു. ഇടയ്ക്ക് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് എത്തേണ്ടതുമുണ്ട്, എത്താമെന്ന് സംവിധായകന് വാക്കുകൊടുത്തിരുന്നു. അതുകൊണ്ട് ഷൂട്ടിങ്ങിന് പോയിട്ട് അടുത്ത ദിവസം മരണവീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ മരിച്ചയാളുടെ വിവരം തിരക്കി. ഒരു അസുഖവും ഇല്ലാതിരുന്നയാൾ പെട്ടെന്ന് മരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സ്ത്രീ വീണ്ടും വിളിച്ചപ്പോൾ മുകേഷ് ആശ്വാസ വാക്കുകൾ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വരണമെന്ന് അവർ MLAയെ നിർബന്ധിച്ചു. ഒടുവിൽ അവരുടെ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. മെയിൻ റോഡ് കഴിഞ്ഞ് വളഞ്ഞും തിരിഞ്ഞും വണ്ടി മുന്നോട്ട് നീങ്ങി. മരണവീടിന് തൊട്ടടുത്തുള്ള ചെറിയ ജംഗ്ഷനിൽ മരിച്ചയാളുടെ വിവരങ്ങളടങ്ങിയ ഫ്ലെക്സ് കണ്ട് MLA വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. ഫോട്ടോയും പേരും കണ്ട് MLA ഞെട്ടിയത്രേ. 100 വയസ്സുണ്ടായിരുന്നു മരിച്ചയാൾക്ക്. 100 വയസ്സുവരെ ജീവിച്ചിരുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ് സ്ത്രീയെ ആശ്വസിപ്പിച്ച് MLA തിരിച്ചു പോന്നു. സിനിമാ നടൻ MLA ആയതുകൊണ്ടാവാം അവർ തന്നെ വിളിച്ചതെന്ന് താരം പറയുന്നു. ശരിയാണ് മുകേഷ്, നിങ്ങൾ നടനായിരിക്കുമ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കൊന്നും പോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ MLA കൂടിയാണ്. ഇത് നിങ്ങളുടെ കടമയാണ്, ജനങ്ങളെ സംരക്ഷിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.